അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫോണിൻ്റെ മേലെയുള്ള നോട്ടിഫിക്കേഷൻ ബാർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതുപോലെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുക. എന്നാൽ പെട്ടെന്ന് നമുക്ക് വേഗിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിൻ്റെ പേര് MI Control Center. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ കുറച്ച് പെർമിഷൻസൊക്കെ അവർ ചോദിക്കും, അതൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഡാറ്റ യൂസേജ് അതൊക്കെ നിങ്ങൾക്ക് കാണിക്കണോ കാണിക്കണ്ടേ, മേലെ നോട്ടിഫിക്കേഷൻ ബാറായിട്ട് കാണിക്കണോ കാണിക്കണ്ടേ എന്നൊക്കെ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, കളറ്, ലേഔട്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ചെയ്തതുപോലെ ഈ കൺട്രോൾ സെൻറ്റർ എന്നതിൽ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് അടിച്ച് നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് നോക്കുമ്പോൾ കണ്ടോളൂ, അത് ആലോ ആയിട്ടുണ്ടാവും. അതായത് പുതിയ നോട്ടിഫിക്കേഷൻ ബാർ ആയിട്ടുണ്ടാവും. അതിനായിട്ട് ചെറുതായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാർ, പുതിയ MI നോട്ടിഫിക്കേഷൻ ബാർ ആയി ലഭിക്കും. ഒക്കെ വർക്കിംഗ് ആണ്. ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ബാറ്ററി സേവർ, ഫ്ലൈറ്റ് മോഡ്, അങ്ങനെയുള്ള സാധാ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. അപ്പോൾ ബൈ.